ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് തൃശൂർ ജില്ലയിലെ തിരുവില്ലാമല എന്ന് പറയുന്ന അതിസുന്ദരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുവില്ലാമല ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം, പടവുകൾ കയറി വേണം ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീരാമനും ലക്ഷ്മണനുമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തിരുവില്ലാമല വില്വാദ്യനാഥ ക്ഷേത്രം. പറയുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു വിവാഹം നടക്കുകയാണ്, അധികം ആളുകളൊന്നും ഇല്ല. വളരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ ഒത്തുചേർന്ന് വളരെ ചെറിയ രീതിയിലുള്ള ഒരു വിവാഹ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വിവാഹം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി നമ്മൾ പോകുന്നത് നിറയെ കരിങ്കൽ പാളികൾ കൊണ്ട് തീർത്തിട്ടുള്ള പ്രദക്ഷിണ വഴിയാണ്. ഈ പ്രദക്ഷിണ വഴിയിലൂടെ വേണം, അതായത് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഈ കരിങ്കല്ല് പാകിയിട്ടുള്ള പ്രദക്ഷിണ വഴിയാണ്. അത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്, അതുകൊണ്ട് തന്നെ ചുറ്റും കാണാനും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമുക്കറിയാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി നാളിൽ പുനർജനി നൂഴൽ എന്ന് പറയുന്ന ചടങ്ങ്. അത് പുരുഷന്മാർക്ക് മാത്രമാണ് ചെയ്യാനുള്ള അവകാശം. ആ ഗുഹ നൂഴുന്നത് അതൊരു നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്നൊരു മുക്തി നേടാനുള്ള ഒരു ചടങ്ങായിട്ടാണ് അതിനെ കാണുന്നത് പലരും. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഈ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരുപാട് ദൃശ്യങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വന്ന് ഇതുവരെയും ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരണം. അത്രയും ഭംഗിയുണ്ട് ഈ ഒരു അമ്പലം കാണാനായിട്ട്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പടവുകൾ ഇറങ്ങി വരുന്ന ഇടത് ഭാഗത്ത് സരസ്വതി കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ കല്ലുകളൊക്കെ പെറുക്കി വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിഷ്ട സിദ്ധിക്കാണ് ഇങ്ങനെ കല്ലുകൾ മേൽക്കുമേൽ വെക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഈ ക്ഷേത്രങ്ങളിൽ വരുന്നവരൊക്കെ ഇത് ചെയ്യാറുണ്ട്. അപ്പം അതും ഇവിടുത്തെ ഒരു വലിയൊരു വിശ്വാസമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രം കാണാത്തവർ വന്ന് കാണുക. വളരെ മനോഹാരിത, പ്രകൃതി ഭംഗി ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുവില്ലാമല എന്ന് പറയുന്ന ഈ ഗ്രാമം. ശ്രീ വില്വാദ്യനാഥ ക്ഷേത്രം ഇതിൻ്റെ ചുറ്റും കാണാൻ വളരെയധികം മനോഹരമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ കാഴ്ചകളും അതുപോലെ കൂടുതൽ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു. അപ്പോൾ എന്തായാലും തിരുവില്ലാമല വില്വാദ്യനാഥ ക്ഷേത്രം കാണാത്തവർക്ക് ഇതൊരു പുതിയ കാഴ്ചയാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയ ഒരു യാത്രാവിശേഷവുമായിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം. അതുവരേക്കും നമസ്കാരം.